ഹലോ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് നാം ഉല്ലാസയാത്ര പോകുന്നു. ചിലർ ഇവിടെ ആദ്യം വരുന്നതായിരിക്കും, മറ്റു ചിലർ പലവട്ടം വന്നിട്ടുള്ളതായിരിക്കും. വീണ്ടും വീണ്ടും കാണാനും കൂടുതൽ അറിയാനും നമ്മിൽ ആഗ്രഹമുണർത്തുന്നതാണ് ഇത്തരം യാത്രകൾ. ഇതുതന്നെയാണ് ഭാഷാ പഠനത്തിൻ്റെ കാര്യത്തിലും കൂടുതലായി അറിയാനുള്ള ജിജ്ഞാസ നമ്മിൽ ഉണർത്തുന്നു. ഇന്ന് നമുക്ക് ഡൂഡസിനെ കുറിച്ച് കൂടുതലായി അറിയാം. നാം സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഡൂഡസ് അത്യാവശ്യമാണ്. ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് ഡൂഡസ് ഉപയോഗിക്കുന്നു. നമ്മുടെ ശീലങ്ങളെക്കുറിച്ച്, അതായത് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ ഡൂ അല്ലെങ്കിൽ ഡസ് അത്യാവശ്യമാണ് കേട്ടോ. ഒരു പ്രവൃത്തി ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന് പറയാനും ചെയ്യുന്നുണ്ടോ ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ഡൂ ഓർ ഡസ് അത്യാവശ്യമാണ്. അപ്പോൾ ഡൂ ആൻഡ് ഡസ് പ്രധാന ക്രിയയായും സഹായക ക്രിയയായും പ്രവർത്തിക്കുന്നു. ഇവിടെ നാമങ്ങളുടെ ഏകവചന ബഹുവചന രൂപങ്ങളെ ക്രിയകളുടെ ഏകവചന ബഹുവചന രൂപങ്ങളോട് ചേർക്കുമ്പോൾ ചില നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതിനെയാണ് നാം സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വേർബ് എന്ന് പറഞ്ഞാൽ എസ് വി പാറ്റേൺ. ഇത്തിരി ശ്രദ്ധ കൊടുത്താൽ വളരെ എളുപ്പത്തിൽ ഇവ ഹൃദിസ്ഥമാക്കാം. നോക്കൂ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ്, സിംഗുലർ പ്ലൂറൽ മാജിക്, ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. വരും ക്ലാസ്സുകളിൽ അവയെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.